നമുക്ക് വീണ്ടും ഒരു ക്രിസ്തുമസും പുതുവത്സരവും സമാഗതമാകുന്നു. ഓരോ വർഷവും ഈ രണ്ട് ദിനങ്ങളെയും വളരെ സന്തോഷത്തോടെയാണ് നാം സ്വീകരിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതിന് വിവിധ അർത്ഥങ്ങൾ നൽകാവുന്നതാണ്. സർവാദി സർവവ്യാപിയായവൻ സർവലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു ശിശുവായി ജനിക്കുന്ന വലിയ അനുഭവം, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് വേണമെന്ന് നമുക്കിതിനെ വിളിക്കാം. അതുകൊണ്ട് തന്നെ ക്രിസ്മസിന്റെ ആഘോഷം ഒരത്ഭുതത്തിന്റെ ആഘോഷമാണ്, അത് രക്ഷയുടെ ആഘോഷവുമാണ്. രണ്ടു മൂന്ന് ചിന്തകൾ ഞാനിവിടെ സമർപ്പിക്കട്ടെ. ഒന്ന്, ഇരുളിലിരിക്കുന്നവർക്ക് പ്രകാശം ലഭിച്ചു, മരണത്തിന്റെ ദേശത്തിലും നേരിലും പാർക്കുന്നവർക്ക് വെളിച്ചം ലഭിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനകാലത്ത് ഒരു പഴയ നിയമപ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് നടന്നത്. ഭയത്തിലും ഇരുട്ടിലും അന്ധകാരത്തിലും തിന്മയിലും ആശങ്കകളിലും ഒക്കെ ജീവിച്ച ജനത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം പ്രകാശമായി ഇറങ്ങി വരുന്ന വലിയ അനുഭവമായിട്ടാണ് ക്രിസ്മസിനെ നാം കാണുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഓരോ വർഷവും ആവർത്തിച്ചാവർത്തിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാലത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിലും തിന്മകളും അന്ധകാരവും പ്രകൃതിക്ഷോഭവും മനുഷ്യന് ഭയം ഉളവാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മെ രക്ഷിക്കുന്ന ഒരുവരുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ നീക്കുവാനപ്പോഴും ക്രിസ്മസ് സമാഗതമാകുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന പ്രത്യാശ. സർവലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായി ക്രിസ്മസിനെ നാം കാണുന്നു. രണ്ട്, ക്രിസ്മസിന് നാം കാണുന്നത് ഒരു പുറപ്പാടായിട്ടാണ്. ആ പുറപ്പാട് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രയേലിലെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത് രക്ഷ നേടിയ ഉണ്ടകൾ നേടിയ ഒരു പുറപ്പാടുണ്ട്. ആ പുറപ്പാടിനെ അനുകരിച്ചുകൊണ്ട് നാമം പാപത്തിന്റെ പ്രതിനിധിയിൽ നിന്നും രക്ഷയുടെ ദുർമുഖത്തേക്ക് സർവതിന്മകളെയും കൈവിട്ട് നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള എല്ലാ അഴുക്കുകളെയും വകഞ്ഞു മാറ്റി തീർത്ഥയാത്ര നടത്തുന്ന, രക്ഷാദുർമുഖത്തേക്ക് തീർത്ഥയാത്ര നടത്തുന്ന വലിയൊരു അനുഭവമായിട്ട് വേണം ക്രിസ്മസിനെ നാം കാണുവാൻ. മൂന്ന്, ക്രിസ്മസ് ഉത്ഥാനത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമേ ഉള്ളായിരുന്നുവെങ്കിലും ക്രിസ്മസിന് അർത്ഥമുണ്ടാകുമായിരുന്നില്ല. ദൈവം തന്റെ ഏകജാതനെ ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പകർന്നു നൽകിയെങ്കിൽ അത് പൂർണ്ണമാകുന്നത് ഈ ഭൂമിയിലെ തന്റെ പരസ്യാവതാര ശുശ്രൂഷയിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കാൽവരയിലെ കൂശമരണത്തിലൂടെയും അതുവഴി ഉണ്ടാകുന്നതായ പുനരുത്ഥാനത്തിലൂടെയാണ്. ഒരു നീണ്ട പാത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ പാത നമ്മുടെ മുമ്പാകെ വീണ്ടും പുനർജീവിക്കുന്നു എന്ന് വേണമെന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്രിസ്തുവിനെ ജനനത്തിലൂടെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിലും മറ്റനുഭവങ്ങളിലും ഉണ്ടാകുന്നതായ കഷ്ടതകളും പ്രതിസന്ധികളും തരണം ചെയ്ത് മരണത്തിലുള്ള ഒരു ഉയർപ്പിലേക്കുമുള്ള വളരെ അനുഗ്രഹകരമായ ഒരു തീർത്ഥയാത്ര നാം ഇവിടെ ദർശിക്കുന്നുണ്ട്. ഇങ്ങനെ പല അർത്ഥങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഒരവസ്ഥയാണ് ക്രിസ്മസ് എന്ന് മനസ്സിലാക്കുന്നത്. വേദലഹേമിലെ കാൽത്തെളുത്തിൽ ഉൾക്കൂട്ടിൽ ഒരു കുഞ്ഞ് പിറന്നു എന്നതിനപ്പുറമായി ആ കുഞ്ഞും കുഞ്ഞിന്റെ അമ്മയും കുഞ്ഞിന്റെ വളർത്തപ്പനും അവിടെ പ്രത്യക്ഷപ്പെട്ട വാലാഹമാരും
കാഴ്ച സമർപ്പിക്കാനായിട്ട് വന്ന അഹടയന്മാരും വിദ്വാന്മാരും എല്ലാവരും നൽകുന്നതായ ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള വലിയൊരു സന്ദേശം ക്രിസ്മസ് ഓരോ വർഷവും നമുക്ക് നൽകുന്നു എന്ന് നാം ഓർത്തുകൊള്ളുക. നിയോഗമായിരിക്കാം ഓരോ വർഷവും ക്രിസ്മസിനോട് ചേർന്ന് പുതുവത്സരവും വരുന്നു എന്നുള്ളത്. നമ്മുടെ പഴയ ചിന്തകളെ മാറ്റുവാനും ജീവിതത്തിന് ഉന്മേഷവും നന്മയും വെളിച്ചവും നൽകുന്ന പുതിയ ചിന്തകൾ രൂപപ്പെടുത്തുവാനും നല്ല കാലുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള വിളി ഇവിടെയുണ്ട്. ജനിച്ച ക്രിസ്തുവിനെ ഹൃദയത്തിൽ കയറി പുതുവർഷത്തിലേക്ക് കാലുവെച്ച് യാത്ര ചെയ്യുവാനുള്ള വലിയൊരു വിളിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പുതുവത്സരം ഒരു യൂണിറ്റായി യൂറോപ്പാകെ നിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തെയും അതുവഴി ലഭിക്കുന്നതായ അനുഗ്രഹകരമായ വത്സരത്തെയും അനുഗ്രഹപ്രദമായി സന്തോഷത്തോടെ ജീവിതം കൊണ്ട് സ്വീകരിക്കുവാൻ ബലഹീനരായ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ഒരു തിരുപ്പിറവിയുടെയും പുതുവത്സരത്തിന്റെയും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Jingle bells.